ഇവിടെ ചർച്ചയാകേണ്ടത്. ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നാനാ മൂലകളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്? നിരവധി മതങ്ങളും വിശ്വങ്ങളും ശാസ്ത്രങ്ങളും ഭൂമിക്കുണ്ടെങ്കിലും എന്നാൽ എല്ലാ മതങ്ങൾക്കും എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങൾക്കും നിരവധി നേതാക്കന്മാർ ഇവിടെ കവിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഹബീബായ റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്? നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിജീവികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് എന്ന ആ ഒരു പേരുള്ള ആ മനുഷ്യനെ കുറിച്ചാണ്. ലോകം ഇന്ന് ചർച്ച ചെയ്യുന്നതും ലോകം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതും അവസാനം അദ്ദേഹത്തിന്റെ സുന്ദരമായ ജീവിതത്തിന്റെ സന്ദേശങ്ങളിലേക്കാണ് ആളുകൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, പരിശുദ്ധമായ ഖുർആൻ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയ ആദർശങ്ങൾ ലോകത്തിന് സമർപ്പിച്ച ഖുർആനിൽ പടച്ചു തമ്പുരാൻ പറയുന്നുണ്ട്, ഇന്ന് ലോകത്ത് ആര് എന്ത് കഷ്ടതകളും വേദനകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് മേഖലയാകട്ടെ, ഇന്ന് വേദന ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് ഞാനല്ല, മുഹമ്മദിനെ പഠിച്ച ഇസ്ലാമിനെ പഠിച്ച ആ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾ ലോകത്തിന് സമർപ്പിച്ചതായ ഏറ്റവും വലിയ മെസഞ്ചറായ മുഹമ്മദിനെ കുറിച്ച് പഠിച്ച ബുദ്ധിജീവികൾ എല്ലാവരും പറയുന്നു മുഹമ്മദ് ഒരു അനുപമ വ്യക്തിത്വമാണ്. മുഹമ്മദിനെ കവച്ചു വെക്കാൻ, മുഹമ്മദിനെ മറികടക്കാൻ ഇന്ന് ലോകത്ത് ഒരു നേതാവും പിറവി കൊണ്ടിട്ടില്ല, ഇനി പിറവി കൊള്ളുകയുമില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ ലോകത്തിന് സമർപ്പിച്ചത് സുന്ദരമായ ഒരു ജീവിത രേഖയാണ്. ഒരു മനുഷ്യന്റെ ജനനം മുതൽ ഒരു മനുഷ്യന്റെ മരണം വരെ അവൻ 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 അഭിമുഖീകരിക്കുന്ന ഏത് മേഖലയുണ്ടോ ആ മേഖലയിലേക്കെല്ലാം ഹബീബായ റസൂലുള്ളാഹി വെളിച്ചം വീശുന്നുണ്ട്. നിങ്ങളൊരു കുടുംബനാഥനാണോ എങ്കിൽ ഹബീബായ മുഹമ്മദിൽ മാതൃകയുണ്ടോ? നിങ്ങളൊരു കച്ചവടക്കാരനാണോ എങ്കിൽ ഹബീബിൽ മാതൃകയുണ്ടോ? ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭരണാധികാരികൾ അധികാര കസേരകൾക്ക് വേണ്ടി ആരൊക്കെയോ എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല ഭരണാധികാരിയെ നിങ്ങൾക്ക് കാണണോ എങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പഠിക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണ്. അദ്ദേഹം ഒരു നേതാവിനെ കുറിച്ച് പഠിച്ചു, ലോകത്തെ മനുഷ്യന്റെ മനസ്സുകളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു നേതാവിനെ കുറിച്ച് പഠിക്കാൻ ഗാന്ധിജി ഇറങ്ങി തിരിച്ചപ്പോ അവസാനം അദ്ദേഹം എത്തിപ്പെട്ടത് അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. ഒരു ക്രിസ്തീയ മതത്തിന്റെ ഒരു ആചാര്യനായിരുന്നു, ഒരു മത ക്രിസ്തീയ മതത്തിന്റെ നേതാവായിരുന്നു. അതിൽ ഒന്നാമത്തെ സ്ഥാനം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. 56-ാമത്തെ സ്ഥാനം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിന്നും നൽകി. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ 100 മഹാരഥന്മാർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. എന്താണ് ഞാൻ മുഹമ്മദിന് 1-ാം സ്ഥാനം കൊടുക്കാൻ കാരണമെന്നറിയുമോ? മുഹമ്മദ് ഒരു അനുപമ വ്യക്തിത്വമാണ്, അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ ഭാരതത്തിലെ ഒരു മതത്തിന്റെ ആചാര്യനായ ശ്രീനാരായണ ഗുരു പാടിയത്. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരവിദ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കാരുണ്യവാൻ നബി മുത്തുരത്നമോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരുപാട് മതത്തിന്റെ ആചാര്യന്മാർ, ഒരുപാട് മതത്തിന്റെ നേതാക്കന്മാർ, അവരൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി ഞങ്ങളെ കുറിച്ച് പഠിച്ചു. അവസാനം അവരൊക്കെ എത്തിപ്പെട്ടു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ. അദ്ദേഹം ഒരു അനുഭവ വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന് മറികടക്കാനോ അദ്ദേഹത്തിന് പകരം വെക്കാനോ ഒരാളും ഇല്ലാകുന്നു എല്ലാ ബുദ്ധിജീവികളും കണ്ടെത്തി കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഇസ്ലാമിൽ സുന്ദരമായി നടന്നതായ ഒരു സന്ധി ഉണ്ടായിരുന്നു, ഹുദൈബിയ സന്ധി. എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാമുള്ള ഒരു സന്ധിയാണ്. അവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പടിയിൽ നിന്നുകൊണ്ട് തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ആ സന്ധിയിൽ സുന്ദരമായി ഏർപ്പെട്ട് നമുക്കറിയാം വെളുവെളുത്ത സൽമാനുൽ ഫാരിസിനെയും കറുകറുത്ത ബിലാലുബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച് തോളോട് തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ വർഗമില്ല, ഇവിടെ വർണ്ണമില്ല, ഇവിടെ ജാതിയില്ല, ഇവിടെ ജാതി വർഗ വർണ്ണങ്ങൾക്ക് അതീതമായിക്കൊണ്ട് എല്ലാവരും പരസ്പര സ്നേഹത്തോടെ സമത്വത്തോടെ സുന്ദരമായി ജീവിക്കും
പഠിക്കണമെന്ന് ലോകത്തിന് പഠിപ്പിച്ച ഒരു നേതാവിനെ കാണണമെങ്കിൽ അത് അറേബ്യയുടെ നേതാവായ അത് മക്കയുടെയും മദീനയുടെയും നേതാവായ 140 കോടി മുസ്ലിമാരെ ചങ്കലച്ചോരയായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം നിങ്ങൾ പഠിക്കണം. അല്ലാതെ ഹബീബിന്റെ ജീവിതം പഠിക്കാതെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ അതിനെതിരെ കൊഞ്ചനം കുത്താൻ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിൽക്കരുത്. നമുക്കറിയാമല്ലോ നമ്മുടെ ഇസ്ലാമിന്റെ ചരിത്രം, വേണ്ട നമ്മുടെ ഭാരതാംബയുടെ ചരിത്രം. ഇവിടെ മുസ്ലിമീങ്ങളായ ആരും തന്നെ മുസ്ലിങ്ങളായ ആരും തന്നെ ഇവിടെ വർഗീയതയുടെ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ വർണ്ണത്തിന്റെ പേരിലോ ഒരു പ്രയാസവും സൃഷ്ടിച്ചിട്ടില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി ലോകത്തോട് മാനവരാശിയോട് വിളിച്ചറിയിച്ചത് എന്നാണ്, മുസ്ലിമീങ്ങളെ എന്ന് വിളിച്ചത് ഓ മനുഷ്യരെ എന്നാണ്, നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചത്. എന്തിനാണ് തആറഫു, നിങ്ങൾ പരസ്പര ഗോത്രങ്ങളായേക്കാം, മതങ്ങളായേക്കാം, ഇസങ്ങളിൽ പ്രവർത്തിക്കുന്നവരേക്കാം ആയേക്കാം, ലിതആറഫു നിങ്ങൾ തിരിച്ചറിയാനാണ്, പരസ്പരം ഗ്രഹിക്കാനല്ല, പരസ്പരം തിരിച്ചറിവിന്റെ ബോധമുണ്ടാകാനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം പഠിക്കുമ്പോൾ ആ ഹബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്നത് ഒരു മൈനസ് പോയിന്റ് പോലും ആ ഹബീബിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല. എങ്ങനെയാണ് കുടുംബജീവിതം പുലർത്തേണ്ടത് എന്ന് കുടുംബങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുന്നവർക്ക് സുന്ദരമായ സന്ദേശങ്ങൾ ഹബീബ് കുടുംബജീവിതത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഭരണീയര ഭരിക്കേണ്ടത് എന്ന് മദീനയുടെയും മക്കയുടെയും മണ്ണിലിരുന്നു കൊണ്ട് ഹബീബ് ഏറ്റവും വലിയ ഭരണാധികാരി ആ ഭരണാധികാരിയായിക്കൊണ്ടിരിക്ക തന്നെയാണ് ഹബീബ് മദീന പള്ളിയിൽ ഇമാം നിന്നിരുന്നത്. ഇമാമായി കൊണ്ടിരിക്കെ ഒരു ഭരണാധികാരിയായി ഹബീബിന റസൂലുള്ളാഹി ലോകത്തിന്റെ ഉദാത്തമായ ഒരു ജീവിതരേഖ വരച്ചു കാണിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സർവലോകത്തിനും മനുഷ്യന് മാത്രമല്ല ജിന്നിന് മാത്രമല്ല ഇതര ജീവികൾക്ക് പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളിൽ ഉദാത്തമായ മാതൃകയുണ്ട്. അതാണ് ഗ്രാമന്തോൽ മേഖല സമസ്ത കോർഡിനേഷൻ ഉയർത്തിപ്പിടിച്ച സന്ദേശം. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിച്ച സന്ദേശമാണ്. മുഹമ്മദ് നബി അതൊരു അനുപമ വ്യക്തിത്വമാണ്. ആ ഹബീബിനെ കുറിച്ച് പഠിക്കണം. അത് പരാഭാരം പോലെ പറന്നു കിടക്കുന്ന ജീവിതമാണ്. അതിനെ പഠിച്ചവരാരും ഒരിക്കലും തന്നെ ഒരു മൈനസ് പോയിന്റിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഗാന്ധിജി അവസാനം തന്റെ ജീവിത പുസ്തകത്തിൽ എഴുതി വെച്ചത് ഞാൻ ഇത്രയധികം ആളുകളുടെ മനസ്സു സ്വാധീനിച്ച ഒരു നേതാവിനെ കുറിച്ച് പഠിക്കാൻ പുറപ്പെട്ടപ്പോ അവസാനം ഞാൻ എത്തിപ്പെടുന്നത് അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളിലാണ്. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ മുൻകടിഞ്ഞതായ ആളുകൾ, അവിടെ മതം നോക്കിയിട്ടില്ല, അവിടെ ജാതി നോക്കിയിട്ടില്ല, അവിടെ മുഹമ്മദിന്റെ രക്തം പരിശോധിച്ചിട്ടില്ല. അംഗീകരിക്കേണ്ടത് അംഗീകരിക്കേണ്ട എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സഹോദര സമുദായങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും തന്നെ മുസ്ലിമുകളോ ഇസ്ലാമിന്റെ ആളുകളോ അവർ ഭീകരവാദികളല്ല, അവർ തീവ്രവാദികളല്ല, അതിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്, അതിനെതിരെ ശബ്ദമുയർത്തുന്നവരാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലോ കേവലം വിരലിൽ എണ്ണാവുന്ന ശത്രുക്കൾ മാത്രമാണ് മരണം വരിച്ചത്. ഒന്നാം ലോക മഹായുദ്ധം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ മരണം വരിച്ചപ്പോ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സംഘടനയ്ക്ക് ഐക്യരാഷ്ട്രസഭയ്ക്ക് രൂപം നൽകിയപ്പോ അതിലേക്കാൾ ഭയാനകമായ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. പെഞ്ചു പൈതങ്ങള്, ഒരുപാട് സ്ത്രീകൾ വിധവകളായി, ഒരുപാട് പൈതങ്ങൾ എത്തീമുകളായില്ലേ? എന്നാൽ ഹബീബായ റസൂലുള്ളാഹി യുദ്ധക്കളത്തിലേക്ക് ചാടി പുറപ്പെടുന്ന സ്വഹാബാക്കളോട് പറഞ്ഞിരുന്നു, ഓ സ്വഹാബ, യുദ്ധക്കളത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോ അവിടെ പച്ചമരങ്ങൾ ഉണ്ടാകും, അവിടെ ചെറിയ കുട്ടികൾ ഉണ്ടാകും, അവിടെ സ്ത്രീകൾ ഉണ്ടാകും, അവരെ നിങ്ങൾ അക്രമിക്കരുത്. ഇസ്ലാമിന്റെ ശത്രുക്കളായി നിങ്ങളുടെ മുമ്പിലേക്ക് വീരശൂര പരാക്രമികളായി ആരാണോ കടന്നു വരുന്നത് അവരോടെ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി, ശാന്തിയുടെ സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ ലോകത്തോട് വിളിച്ചറിയിക്കുകയാണ്. ഏത് മേഖല എടുത്ത് പരിശോധിച്ചു നോക്ക്, ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഹബീബിൽ ഉദാത്തമായ മാതൃകയുണ്ട്, ഒരു പഠിതാവാണെങ്കിൽ ഹബീബിൽ ഉദാത്തമായ മാതൃകയുണ്ട്, ഒരു അധ്യാപകനാകട്ടെ ഒരു ഉസ്താദ് ആകട്ടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളിൽ ഉദാത്തമായ മാതൃകയുണ്ട്. അതാണ് മുഹമ്മദ് അനുഭവ വ്യക്തിത്വം എന്ന് പറഞ്ഞതിന്റെ ആശയം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ലോകമെമ്പാടും
ഈ ഹബീബിന്റെ പേരിൽ ഇങ്ങനത്തെ സന്ദേശ റാലികൾ, ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ നടക്കുമ്പോ ഇതിൽ നിന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ക്ഷമിക്കുന്നവരെ, ഈ ഹബീബായ റസൂലുള്ളാഹി ലോകത്തിന് സമർപ്പിച്ച സുന്ദരമായ ആശയങ്ങൾ ഇതാണ് അദ്ദേഹത്തെ ഇത്രമാത്രം ഉയർത്തി വെക്കാനുള്ള കാരണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന സുന്ദരമായ ശാന്തിയുടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ ഒരുപാട് ഉദാത്തമായ മാതൃകളുണ്ട്. അതെല്ലാം ജീവിതത്തിലേക്ക് ആവാഹിച്ച് ആ പ്രവാചകനെ ഒരു റോൾ മോഡലാക്കി കൊണ്ട് ആ പ്രവാചകനെ പഠിക്കാനും ആ പ്രവാചകനെ പിന്തുടരാനും സാധിച്ചാൽ ഇന്ന് ലോകത്ത് മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ സമാധാനം കാണാൻ, ഒരു പരിധിവരെ സമാധാനം കാണാൻ, പരിഹാരം കാണാൻ അതുവഴി സാധ്യമാകും എന്ന് മാത്രം ഇവിടെ ഉണർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ സന്ദേശ റാലിക്ക് പിന്നിട്ട വഴികളിൽ നിന്ന് നിരവധി അനവധി സ്വീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ വിശുദ്ധ ദീനിന്റെയും ഈ സുന്ദരമായ സമസ്ത എന്ന് പറയുന്ന കേരളത്തിൽ